ബിജെപിക്കെതിരെ പ്രതിപക്ഷ പാർട്ടികൾ ഒന്നിച്ചപ്പോൾ അവരെ പരിഹസിച്ചുകൊണ്ടാണ് ബിജെപിയുടെ കടന്നുവരവ്. ഇപ്പോൾ നടക്കുന്നത് ഫോട്ടോ സെക്ഷൻ മാത്രമാണെന്നാണ് അമിത്ഷായുടെ പരിഹാസം. മോദിയെ ഒറ്റയ്ക്ക് തോൽപ്പിക്കാൻ കഴിയില്ലെന്ന് കോൺഗ്രസ് പരസ്യമായി സമ്മതിച്ചതിന് നന്ദിയെന്നാണ് സ്മൃതി ഇറാനി പരിഹസിച്ചത്. അടിയന്തരാവസ്ഥയുടെ കാലത്ത് ജനാധിപത്യത്തെ ചവിട്ടിമെതിച്ച കോൺഗ്രസിന്റെ അതിക്രമങ്ങളേറ്റ പാർട്ടികൾ തന്നെ ഇന്ന് അവർക്കൊപ്പം നിൽക്കുന്നു എന്നത് തമാശയാണെന്ന് പ്രതിപക്ഷത്തെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് മന്ത്രി പറഞ്ഞു. അതേസമയം പ്രതിപക്ഷ സഖ്യ യോഗത്തിൽ സഖ്യം ആര് നയിക്കുമെന്നതിൽ ഒരു ചർച്ചയും ഉണ്ടായില്ല. 2024 ബിജെപിയെ അധികാരത്തിൽ നിന്നിറക്കാനാണ് പ്രതിപക്ഷ സഖ്യ രൂപീകരണ ചർച്ചകൾ ഉടലെടുത്തത്. മുഴുവൻ ആത്മവിശ്വാസവുമായാണ് രാഹുൽ ഗാന്ധി യോഗത്തിനെത്തിയത്. മധ്യപ്രദേശ്, രാജസ്ഥാൻ, തെലങ്കാന തുടങ്ങി നടക്കാനിരിക്കുന്ന എല്ലാ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസ് ജയിക്കുമെന്നാണ് രാഹുൽ ഗാന്ധി തറപ്പിച്ചു പറഞ്ഞത്. തിരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസ് ജയിക്കുമെന്ന് രാഹുൽ ഗാന്ധി എടുത്തു പറഞ്ഞു. കോൺഗ്രസ് പാവപ്പെട്ടവർക്കൊപ്പമാണ്, മുതലാളിമാർക്കായാണ് ബിജെപി പ്രവർത്തിക്കുന്നതെന്നും രാഹുൽ പറയുകയുണ്ടായി. 16 പാർട്ടികളിൽ നിന്ന് 22 നേതാക്കളാണ് പ്രതിപക്ഷ സഖ്യ യോഗത്തിന് പങ്കെടുത്തത്. 6 മുഖ്യമന്ത്രിമാർ യോഗത്തിൽ പങ്കെടുത്തു. ആദ്യം സംസാരിച്ചത് ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ആയിരുന്നു. അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റിവെച്ച് പാർട്ടികൾ ഒന്നിക്കണമെന്ന് നിതീഷ് കുമാർ യോഗത്തിൽ പറഞ്ഞു. ദില്ലി ഓർഡിനൻസ് വിഷയം ഗൌരവമായി പരിഗണിക്കണമെന്നായിരുന്നു അരവിന്ദ് കെജ്രിവാളിന്റെ ആവശ്യം. കോൺഗ്രസ് നിലപാട് നിരാശപ്പെടുത്തിയെന്നും യോഗത്തിൽ കെജ്രിവാൾ പറയുകയുണ്ടായി. മണ്ഡലങ്ങളിൽ പൊതുസ്ഥാനാർത്ഥി എന്ന നിർദ്ദേശം ആരും മുൻപോട്ട് വെച്ചിട്ടില്ലെന്ന് സിപിഐ ജനറൽ സെക്രട്ടറി ഡി രാജയും പ്രതികരിച്ചു. പ്രതിപക്ഷ ഐക്യത്തിൽ നിന്നും വിവിധ പാർട്ടികൾ വിട്ടുനിൽക്കുകയാണ്. പ്രതിപക്ഷ ഐക്യത്തിന്റെ പ്രഭവ കേന്ദ്രമായി കാണുന്ന ബീഹാറിൽ കഴിഞ്ഞ ദിവസം നിതീഷ് കുമാറിന്റെ മുന്നണിയിൽ നിന്നും മാഞ്ചിയുടെ പാർട്ടി പുറത്തുപോയി. അവർ NDA സഖ്യത്തിനൊപ്പം ചേരാൻ തയ്യാറെടുക്കുകയാണ്. കർണാടക ആവർത്തിക്കപ്പെടുമെന്നാണ് കോൺഗ്രസിന്റെ വാദം. എന്നാൽ വലിയ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലെത്തിയിട്ടും പാർട്ടിക്കുള്ളിലെ തന്നെ തമ്മിലടിയിൽ തകർന്നിരിക്കുകയാണ് രാജസ്ഥാൻ. നിയമസഭാ തിരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ശേഷിക്കെ ഭിന്നത തുടരുന്നത് തിരിച്ചടിയാകുമെന്നാണ് പാർട്ടി നേതാക്കൾ തന്നെ നൽകുന്ന മുന്നറിയിപ്പ്. ഈ ഘട്ടത്തിൽ രാജസ്ഥാനിൽ അടിയന്തര പരിഹാരമുണ്ടാക്കണമെന്ന ആവശ്യവും പാർട്ടിക്കുള്ളിൽ ശക്തമാണ്. നിലവിൽ തിരഞ്ഞെടുപ്പ് പ്രചരണ കമ്മിറ്റിയുടെ ചുമതല സച്ചിന് നൽകി പരിഹാര ഫോർമുലയുണ്ടാക്കാനാണ് ഹൈക്കമാൻഡിന്റെ ആലോചന. എന്നാൽ മുൻപ് PCC അധ്യക്ഷ സ്ഥാനം രാജിവെച്ച പൈലറ്റിന് യാതൊരു സ്ഥാനവും നൽകേണ്ടതില്ലെന്നാണ് അശോക് ഗെഹ്ലോട്ടിന്റെ നിലപാട്. ഇതെല്ലാം കോൺഗ്രസ് പാർട്ടിയെ ചെറിയ രീതിയിൽ തളർത്തിയിട്ടുമുണ്ട്.